നമ്മുടെ മലയാളികൾക്ക് ചെടിയോട് ഒരു പ്രത്യേക കമ്പമാണല്ലേ. എവിടെ നിന്നെങ്കിലും ഒരു കുഞ്ഞു തണ്ട് കിട്ടിയാലും നമ്മൾ ശേഖരിക്കും, അത് നല്ലതുപോലെ ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാനും ഒക്കെ ശ്രമിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പോകുന്ന സമയത്തായിരിക്കും അവിടെ നിന്ന് ഒരു ചെറിയ പീസ് ചെടിയുടെ തണ്ടുമായിട്ട് വരുന്നത്. പക്ഷേ എങ്കിലും മെയിൻ ഒരു പ്രശ്നം, നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്കതൊന്ന് വേര് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല മെത്തേഡും ട്രൈ ചെയ്യാറുണ്ട് അല്ലേ. അങ്ങനെ ഒരു മെത്തേഡാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇന്ന പ്ലാന്റ് ഒന്നുമല്ല, ഏത് പ്ലാന്റും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ലതുപോലെ ഹെൽത്തി ആയിട്ട് വരാനും നല്ല ബുഷിയായിട്ട് നിൽക്കാനും പെട്ടെന്ന് വേര് പിടിക്കാനും ഒക്കെ സഹായിക്കും. ആ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാരങ്ങയാണ്. നാരങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞു നാരങ്ങയല്ല, നമ്മൾ ഈ ഒരു നാരങ്ങ ബബുലൂസ് നാരങ്ങ എന്നൊക്കെ പല നാട്ടിൽ പറയും. അപ്പം ഞങ്ങൾ പറയുന്നത് കമ്പിളി നാരങ്ങ എന്നാണ്. അപ്പം ഇതിൻ്റെ രണ്ട് കളറാണ് നമുക്ക് കിട്ടുന്നത്, അതായത് വൈറ്റും കിട്ടാറുണ്ട്, റെഡ് കളറും കിട്ടാറുണ്ട്. നല്ല മധുരവും ഒക്കെയാണ്, ചില സമയത്ത് മധുരം ഒന്നും കാണത്തില്ല. അങ്ങനെയുള്ള ഒരു ഐറ്റമാണ് ഇത്. ഇപ്പം സീസണാണ്, ഇപ്പം മിക്ക വീടുകളിലും ഇത് കിട്ടും. അപ്പം നിങ്ങളിത് കിട്ടുന്ന സമയത്ത് ഈ ഒരു ഐറ്റം വെച്ചിട്ട് നമ്മുടെ ചെടി ഒന്ന് നട്ടു നോക്കിക്കേ, നല്ലതുപോലെ ബുഷിയായിട്ട് വളരുകയും ചെയ്യും, നല്ല ഗ്രോത്തിൽ വരികയും ചെയ്യും, പെട്ടെന്ന് വേര് പിടിക്കുകയും ചെയ്യും. അപ്പം ഇത് ഒന്നീ പീസുകളാക്കിയിട്ട് നമുക്ക് പോട്ടി മിക്സിനകത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ദാണ്ട് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് നടുഭാഗം ഇത് കട്ട് ചെയ്തിട്ട് ഈ ഒരു തോട് മാത്രമായിട്ട് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സ്പൈഡർ പ്ലാന്റ് പോലുള്ള ഒരു പ്ലാന്റ് ഒക്കെ വളർത്തുവാണെങ്കിൽ, നടുവാണെങ്കിൽ നമുക്ക് നല്ല ബുഷിയായിട്ട് നിൽക്കും, നല്ല ഹെൽത്തി ആയിട്ടും നല്ല എന്താ പറയുക നല്ല റൗണ്ടായിട്ട് നിൽക്കാനും ഒക്കെ സഹായിക്കും. ആ ഒരു ഇതിനകത്ത് നല്ല തിക്കായിട്ട് വരികയും ചെയ്യും, നല്ലതുപോലെ പെട്ടെന്ന് റൂട്ട്സ് ഒക്കെ എല്ലായിടത്തും എത്തി നല്ല കരുത്തോടുകൂടി വരാനൊക്കെ സഹായിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പോട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് തൊണ്ടിൻ്റെ പീസ് എടുക്കുമ്പോൾ എപ്പോഴും നല്ലതുപോലെ കഴുകിയതിന് ശേഷം എടുക്കുക. തൊണ്ടില്ലെങ്കിൽ ഓടിൻ്റെ പീസ് ഇട്ട് കൊടുത്താലും മതി, കാരണം വെള്ളം ഒന്നും കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് പോട്ടി മിക്സ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആ പോട്ടി മിക്സിനകത്ത് കുറച്ച് ചകിരിച്ചോറുണ്ട്, മണ്ണുണ്ട്, എന്നിട്ട് കുറച്ച് ലേശം കമ്പോസ്റ്റും ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് എല്ല് പൊടി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. നമുക്ക് പ്ലാന്റിന്റെ ഗ്രോത്ത് അറിയാമല്ലോ, കുഞ്ഞു പ്ലാന്റ് ആയിരിക്കും നമ്മളിപ്പോൾ നടാൻ പോകുന്നത്. അപ്പോൾ ഈ എല്ല് പൊടിയൊന്നും അധികം കൂടാൻ എന്താ ആവശ്യമില്ല, അല്ലെങ്കിൽ എല്ല് പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കമ്പോസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് വേര് പിടിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല നല്ല വളങ്ങൾ ട്രൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ദാണ്ട് ഇതുപോലെ ആ ഒരു നടുഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ നടുഭാഗത്താണ് നമ്മൾ മണ്ണിട്ട് കൊടുത്ത് ഫില്ല് ചെയ്യുന്നത്. ആ നടുഭാഗത്ത് മാത്രമല്ല, ഫുൾ സൈഡിൽ നമ്മൾ മണ്ണിട്ട് ഫില്ല് ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഒരു നടു ആ നമ്മുടെ ആ ഒരു നാരങ്ങയുടെ തൊലി വെച്ചെടുത്താണ് നമ്മൾ ആ ഒരു പ്ലാന്റ് നട്ടു കൊടുക്കുന്നത്. അങ്ങനെ നട്ടു കൊടുക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ ബുഷിയായിട്ട് വരും, പിന്നെ ആ ഒരു നാരങ്ങയുടെ ആ ഒരു തണുപ്പും ഒക്കെ അടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ പ്ലാന്റിൽ നിന്ന് വേര് പിടിച്ച് കിട്ടാനും ഒക്കെ സഹായിക്കും. നല്ലതുപോലെ പ്ലാന്റ് ഗ്രോത്തോട് വളരാനും ഒക്കെ സഹായിക്കും. ഇതുപോലെ നമുക്ക് സ്പൈഡർ പ്ലാന്റ് മാത്രമല്ല, നമുക്ക് റോസ് ഒക്കെ വേര് പിടിപ്പിക്കാം, തണ്ടൊക്കെ മുറിച്ചിട്ട് നമുക്ക് വേര് പിടിപ്പിക്കാനൊക്കെ സഹായിക്കും. ഇതുപോലെ നമുക്ക് കുത്തി വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ നടുക്ക് ഇപ്പം മണ്ണിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ചകിരിച്ചോറ് മാത്രം ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ റോസ് പ്ലാന്റ് ഒക്കെ കുത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. ഇപ്പം ഞാനൊരു സ്പൈഡർ പ്ലാന്റ് ആണ് വെക്കുന്നത്. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ഒരു രണ്ടോ രണ്ടര ആഴ്ച കഴിയുമ്പോഴത്തേക്കും ആ ഒരു നാരങ്ങയുടെ തൊലി നല്ലതുപോലെ അഴുകും. അത്രയും ഭാഗത്തിരുന്ന് നല്ലതുപോലെ പെട്ടെന്ന് കുഞ്ഞു പ്ലാന്റ് ഒക്കെ വന്നിട്ട് പെട്ടെന്ന് നല്ല തിക്കായിട്ട് വരികയും ചെയ്യും, നല്ല ബുഷിയായിട്ട് നമ്മുടെ ആ ഒരു പോട്ടിനകത്ത് നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ നാരങ്ങ ഇപ്പോൾ ആൾക്കാർ ചോദിക്കും, നാരങ്ങയ്ക്ക് ഒരു എന്താ പറയുക ആസിഡിൻ്റെ ഒരു ഫോം ഇല്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്ലാന്റിന് അത് കെമിക്കൽ റിയാക്ഷൻ വരത്തില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ആ ഒരു നാരങ്ങയുടെ തോട് നമ്മുടെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അത് നല്ലതുപോലെ അഴുകിയാണ് വരുന്നത്. അഴുകി വരുമ്പോഴത്തേക്കും നമ്മുടെ പ്ലാന്റിന് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു റിസൾട്ടല്ലേ കിട്ടുന്നത്, നല്ലൊരു ജൈവവളമായിട്ടാണ് മാറുന്നത്. അതുപോലെ ഗുണമാണ് നമ്മൾക്ക് ഈ ഒരു നാരങ്ങയുടെ തോട് ഇട്ട് കൊടുക്കുമ്പോഴും കിട്ടുന്നത്. അപ്പം നല്ലതുപോലെ ഇത് നമ്മൾ ഡെയിലി എന്തായാലും നമ്മുടെ പ്ലാന്റ് നനച്ചു കൊടുക്കുമല്ലോ. നനച്ചു കൊടുക്കുന്ന സമയത്ത് ആ വെള്ളം എല്ലാം കൂടി ഇരുന്നിട്ട് നല്ല രീതിയിൽ ആ ഒരു നാരങ്ങയുടെ തോട് നല്ലതുപോലെ അഴുകി വരും. അഴുകി വരുമ്പോഴത്തേക്കും അത് നമ്മുടെ പ്ലാന്റിന് നല്ലൊരു ജൈവ വളമായിട്ടാണ് മാറുന്നത്. പ്ലാന്റ് നല്ല ഗ്രോത്തോടുകൂടിയും നല്ല തിക്കായിട്ട് വളരാനും ഒക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് സ്പൈഡർ പ്ലാന്റ് മാത്രമല്ല, ഏത് പ്ലാന്റ് നമുക്ക് നട്ടു കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, എവിടെയെങ്കിലും നമുക്കൊരു കുഞ്ഞു പീസ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ നടി ഇതുപോലെ നല്ല ബുഷിയായിട്ട് നമുക്ക് പ്ലാന്റ് ഒക്കെ വെക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നല്ല ഹെൽത്തി ായിട്ടും നല്ലതുപോലെ തിക്കായിട്ട് വളർന്നു നിന്നാലേ ഒരു ഭംഗി തോന്നത്തുള്ളല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഇത് ഇപ്പൊ ഈ നാരങ്ങയുടെ തോടിന് പകരം നമുക്ക് എന്താ പറയുന്നത്
വേറെ എന്ത് വെജിറ്റബിൾസിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുന്നത് എന്തിൻ്റെ വേണമെങ്കിലും നമുക്ക് തോട് എടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ തണ്ണിമത്തൻ്റെയൊക്കെ തോട് കിട്ടുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ പ്ലാന്റിന് ഇപ്പോൾ ഒരു ചൂട് ക്ലൈമറ്റാണ്, അപ്പോൾ നല്ല രീതിയിൽ തണുപ്പ് കിട്ടുകയും ചെയ്യും. പ്ലാന്റ് നല്ലതുപോലെ കിളിച്ചു വരാനും ഗ്രോത്തിൽ വളരാനും ഒക്കെ സഹായിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്.